ചാകടക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മലക്കിറങ്ങി വരികയാ, ഒരു മലക്കിറങ്ങി വരികയാ, മരിക്കാൻ കിടക്കുന്നവന്റെ മുന്നിലേക്ക് അസറായി വരുന്നതിന് മുമ്പ് ഒരു മലക്കിറങ്ങി വരികയാ. എന്തിനാ വരുന്നതെന്നറിയുവേ, എന്തിനാ വരുന്നതെന്നറിയുവേ. പ്രവാചകരേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ആ മലക്ക് പറയുകയാ, പോകാ സമയമായി, പോകാ സമയമായി എന്നിട്ടുണ്ടല്ലോ. പ്രവാചകരേ, നീ വളരെ പറയുന്ന ഞാനുണ്ടല്ലോ. നീ രാത്രി പോകുന്ന വഴിയിലാണോ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണോ, ഈ സദസ്സിൽ വെച്ചാണോ, എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മലക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മരിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് മലക്ക് കടന്നു വന്നിട്ട് എന്റെ സമ്പത്തുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം സമ്പാദിച്ചു വെച്ചതാണ്, ബാങ്കിൽ കിടക്കുന്നത്, ഗൾഫിൽ കിടക്കുന്നത്, വീടിന് കത്തിരിക്കുന്നത്, അന്യനാട്ടിൽ കിടക്കുന്നത്, എന്റെ സർവ സമ്പത്തുകളും ടിവിയിൽ കാണുന്നത് പോലെ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കൊണ്ടുവരികയാ, അല്ലാഹു കൊണ്ടുവരികയാ. നിന്റെ വീടും നിന്റെ വാഹനവും നിന്റെ സ്വർണവും നിന്റെ പണവും നിന്റെ കടയും നിന്റെ വസ്തുവും എല്ലാം നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാ. ആ സമയമുണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, ഞാ പോവാ പോവുകയാ, ഞാ പോവാ പോവുകയാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ആയുസ് മുഴുവനും ഞാൻ ചിലവഴിച്ചത്. പോവുകയാ, അവസാനമായി എനിക്ക് എന്തെങ്കിലും തരാനുണ്ട്. നിന്റെ കോടികളുടെ ആസ്തിയുള്ള സമ്പത്തിനോട് നീ യാചിക്കുകയാ, ഞാൻ പോവാ പോകുകയാണ്, എനിക്ക് എന്തെങ്കിലും തരാനുണ്ട്. ആ സമയത്ത് നമ്മുടെ സമ്പത്ത് പറയുകയോ, മൂന്ന് വെള്ളത്തുണി നിനക്ക് ഞാൻ വാങ്ങിത്തരാ, നിന്നെ പൊതിയാനുള്ള മൂന്ന് വെള്ളത്തുണി അല്ലാതെ ഒന്നും എനിക്ക് തരാറില്ല. മറക്കല്ലേ കുഞ്ഞിനോനെ, മറക്കല്ലേ പെണ്ണിലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, രണ്ടാമതായി വരുന്നത് നമ്മുടെ മക്കളാ. ഗൾഫിൽ കിടക്കുന്നവനും എവിടെ കിടക്കുന്ന മക്കളാകട്ടെ, എല്ലാവരും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരികയാണ്. വാപ്പ ചോദിക്കുന്നു, മോനെ പോവുകയാ, ഇപ്പ പോവുകയാ, എന്താണടാ അവസാനമായി എനിക്ക് തരുന്നത്. മക്കളോടുമ്മ ചോദിക്കുകയാ, ഉടനെ പോകാ പോവുകയാണ്, മോനെ ഞാൻ പോവാ പോവുകയാ. അല്ലാഹുവേ, ഇന്ന് രാത്രിയാണ് എന്നെനിക്കറിയില്ല, ഇന്ന് രാത്രിയാണ് എന്നെനിക്കറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ പോകുന്ന മനുഷ്യൻ മക്കളോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും സമ്മാനമുണ്ടോ, വാപ്പ പോവുകയാ, എന്താണ് തരുന്നതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ മക്കള് പറയും, വാപ്പാ നിങ്ങൾ പേടിക്കണ്ട, ഉമ്മാ നിങ്ങൾ പേടിക്കണ്ട, പള്ളിക്കാട്ടിൽ ഒരാറടി മണ്ണിന്റെ കുഴി ഞങ്ങൾ നിനക്കെടുത്തു തരാതിപ്പോ, ഇതല്ലാതെ ഒന്നും കൊണ്ടുപോകില്ല. നിന്റെ വാപ്പയും ഇതുപോലെയാ പോയത്, നിങ്ങളുടെ ഉമ്മയും ഇതുപോലെയാ പോയത്. രാത്രി ഒരുമിച്ച് കൂടിയവരെ, ഒരാള് മാത്രമേ മരിക്കുന്ന സമയത്ത് തണ്ടാറുള്ളൂ, ഒരാള് മാത്രമേ അസുറായിന്റെ മുന്നിൽ കിടന്ന് തണ്ടാറുള്ളൂ. ആരും അറിയുമോ ലൗലീ ൂഹുപിടിക്കാൻ വരുമ്പോ ചിലര് കടന്ന് യാചിക്കുകയാ, അസുറായിലേ ഒരു സെക്കൻഡ് നീ എനിക്ക് തരുവോ, എന്റെ റൂഹു പിടിക്കല്ലേ, എന്റെ റൂഹു പിടിക്കല്ലേ, ഒരു സെക്കൻഡ് എനിക്ക് തരുമോ എന്ന് യാചിക്കുമ്പോ അസുറായില് ചോദിക്കുന്നു, എന്തിനാടാ നീ യാചിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയും അറിയുമോ? അല്ലാഹുവേ, നിനക്ക് ഗ്രഹങ്ങളും വാലിക്കോരിത്തമുള്ള റബ്ബിന് വേണ്ടി നിസ്കരിക്കാനല്ല, എന്റെ പ്രിയമുള്ളവരെ, പൊരുത്തം ചോദിക്കാനല്ല, ഭാര്യയോട് യാത്ര പറയാനല്ല, മക്കളോട് യാത്ര പറയാനല്ല, കടന്ന് യാചിക്കും. ബാസുറായി നിന്നോട് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്?
ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അസുറായിലേ, ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അസുറായിലേ. പോകുമ്പോ ഞാനൊന്നും കൊണ്ടുപോകില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഒരു രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഇന്ന് സദക കൊടുക്കട്ടെ. അസുറായി ചോദിക്കുകയോ, 30, 40, 50 കൊല്ലമല്ല നിനക്ക് തന്നായിരുന്നല്ലോ, അന്ന് നിനക്ക് മനസ്സില്ലായിരുന്നല്ലോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടി. പള്ളിക്ക് വേണ്ടി ചോദിച്ചു, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചു, രോഗികൾക്ക് വേണ്ടി ചോദിച്ചു, പഠിച്ചവരെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി ചോദിച്ചു. ഒരുപാട് പാഠങ്ങൾ എത്ര പ്രാവശ്യം നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയടാ. അന്ന് നീ കൊടുത്തില്ലല്ലോ, അന്ന് നീ കൊടുത്തില്ലല്ലോ. ഒരൊറ്റ സെക്കൻഡ് പോലും പിന്തിപ്പിക്കില്ല. അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി കളഞ്ഞു, സമ്പത്തിനോടുള്ള മോഹം കളഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് അതാ അസ്റായിൽ അലൈഹിസ്സലാം തന്റെ കൂടെ വരുന്ന അനുയായികൾ മുഴുവനും മറഞ്ഞു വന്നിട്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം ഇങ്ങനെ കാണിച്ചു വന്നിട്ട് ആ സ്വർഗം കണ്ടുകൊണ്ട് മരണവേദന അറിയാതെ കിടക്കുന്നു. നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് മലക്കുകളെ പറയണം, ഇത് ജീവിയില്ല മലക്കുകൾ നിന്നോട് ചോദിക്കുകയാ, നോക്കടാ ആകാശത്തിന്റെ കപാടങ്ങളെ മുഴുവനെ തുറന്നിട്ട് കൊണ്ട് മലക്കുകളെ തിക്കും തിരക്കുമായി സത്യസത്തായി കാത്തിരിക്കുന്നത് എന്തിനെന്നറിയുമോ? നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ കൊണ്ടുപോകാനാ. ഇരുചിഴിയിലോ റബ്ബിക്ക് റാലിയത്തന് മറിയ മലക്കുകളെ സാഗതമരളിയിട്ട് പോകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങളേ, അഹങ്കരിക്കല്ലേ, പണത്തിന്റെ പവറ് കാണിക്കല്ലേ, പണം കിട്ടുമ്പോ എല്ലാം എന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്ത വേണ്ട. അഹങ്കരിച്ചാ അമ്മ നിന്നെ വല്ലാതെ കരയിപ്പിക്കുന്ന പെണ്ണുപോള്, അല്ലാതെ വല്ലാതെ കരയിപ്പിക്കുകയാണ്. അല്ലാന്റെ റസൂല് പറയുന്നു, സഹാബത്തെ, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെ ആൾക്കാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീടിന്റെ ഉടമയ്ക്ക് ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏതാ രണ്ട് കാര്യമെന്നറിയോ? വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചാരവും ഹറാമായ ഭക്ഷണവും ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹുവേ, പലിശയും തിന്നിട്ട് ഹറാമായ പക്ഷെ പൈസ ഉണ്ടാക്കി തിന്നിട്ട് വ്യഭിചരിച്ച് നടക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നീ വ്യഭിചരിച്ചോ തിന്നോ ഇഷ്ടമുള്ളത് പോലൊക്കെ നടന്നോ, പക്ഷെ എപ്പോഴും നീ ഒരു സ്വപ്നം കാണണം. നിന്റെ ഭർത്താവിനെ വെട്ടി കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന രംഗം നീ സ്വപ്നം കണ്ടോ? അഹങ്കരിക്കുന്നവരോട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയാ, സീരിയലിന്റെ ഫ്രണ്ടിലിരുന്നിട്ട് അതിനകത്ത് ചാവുന്നവനെ കുറിച്ചിട്ട് നീ കരയുമ്പോ നീ മനസ്സിലാക്കിക്കോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ മനുഷ്യന്റെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അള്ളാഹു നിന്നെ ഇതുപോലെ കരയിപ്പിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അഹങ്കരിച്ചോ? മക്കളെ അഹങ്കാരത്തോടെ ഹറാമ് തീറ്റിച്ചോ? നീ ഇങ്ങനൊക്കെ തോന്നുന്ന പോലെ ജീവിച്ചോ? തോന്നുന്നത് പോലെ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ആരും നിന്നോട് ചോദിക്കാനില്ലെന്ന് പറഞ്ഞോ? പൊന്നുമോനെ, നിനക്കെന്തെങ്കിലും വന്നാ വേദനിക്കൂല, നിനക്കെന്തെങ്കിലും വന്നാ ക്യാൻസർ വന്നാലും നീ പറയും ഞാൻ ചെയ്തത് കൊണ്ടാ, ഞാൻ ചെയ്തു കൂട്ടിയത് കൊണ്ടാ, വേദന ഉണ്ടാവൂല. പക്ഷേ നിന്റെ മക്കളുണ്ടല്ലോ,
നീ സ്നേഹിച്ച് പോറ്റി വളർത്തിയ നിന്റെ മക്കൾ ഒരു തലവേദനമെന്നു പറഞ്ഞാൽ സഹിക്കൂല നിനക്ക്. നിന്റെ മക്കളെ പൊതച്ച് നിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കടത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഏറ്റവും വലിയ വേദന സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതാ. അള്ളാഹുവേ, നമ്മുടെ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടേണ്ട മക്കളുടെ കബറിന്റെ മോടി മണ്ണ് വാരിയിടൽ വല്ലാത്ത ത്യാഗമാ. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അഹങ്കരിക്കല്ലേ പൊന്നുമോനെ, അഹങ്കരിക്കല്ലേ പൊന്നുമോളെ. നിനക്കൊരു വീടും ഒരു നല്ല ഭർത്താവും കുറച്ച് സമ്പത്തും കിട്ടിയപ്പോ അല്ല നിന്റെ കാലിന്റെ ചുവട്ടിലായി. അല്ലാനെ നീ മറന്നുപോയി, വന്ന വഴികളും മറന്നുപോയി. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പയ്ക്ക് പെട്ടെന്നൊരു സർജറി വേണ്ടി വരും. 2 kidneys പോയ മനുഷ്യന അള്ളാഹുവെ, പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ പ്രയാസത്തോടുകൂടി പഠിച്ചവനെ ഡോക്ടർമാര് തിരിച്ചു കെട്ടില്ല എന്ന് പറഞ്ഞ സർജറി ആയിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ ഉസ്താദിനെ ഞാൻ കയ്യിൽ പിടിച്ച് കയറ്റിവിട്ടിട്ട് തിരുവനന്തപുരം ക്യാൻസർ സെന്ററിന്റെ ചാരത്തൊരു പള്ളിയുണ്ട്. എന്റെ മനസ്സിലൊന്ന് തോന്നി, അള്ളാഹുവെ ഈ മനുഷ്യനൊന്ന് രക്ഷപ്പെടാൻ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അള്ളാഹുബേ പുറകിൽ പള്ളിയിൽ പോയി ഒതുവെടുത്തിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ 4 വയസ്സുള്ള ഒരു മകനെ മടിയിൽ വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് കരയ്യ. 4 വയസ്സേ ഉള്ളൂ. ഉപ്പ കരയുന്നതിനേക്കാളും ശബ്ദത്തിൽ 4 വയസ്സുകാരനുള്ള പൊന്നുമോൻ, ഈ എടപ്പാളിന്റെ പരിസരത്തോടെയുള്ള ചെറുപ്പക്കാരന് തന്റെ മകനെ മടിയിൽ വെച്ചിട്ടിരുന്ന് കരയുന്നു. ഒരുപാട് ശബ്ദമായപ്പോ എല്ലാരും ഇങ്ങനെ നോക്കണു. ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ ഇക്ക ഇവിടെ ഇരുന്ന് കരയണേ, എന്താ ഇതിനകത്തിരുന്ന് കരയുന്നേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷം മക്കളില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും 11 കൊല്ലം കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ല എനിക്ക് തന്നതാ ഇവനെ, അല്ല എനിക്ക് തന്നതാ ഇവന്. 4 വയസ്സുണ്ട്. ഡോക്ടർ എന്റെ പൊന്നുമോന് 1 ആഴ്ചയായിസ് പറഞ്ഞിരിക്കണം. ക്യാൻസർ പിടിച്ചിട്ട് ഡോക്ടർ 1 ആഴ്ച ആയുസ് പറഞ്ഞിരിക്കുകയാ. തന്റെ പൊന്നുമകൻ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് വിളിച്ചു കൂവിയപ്പോ അള്ളാഹുവെ പള്ളിക്കകത്ത് തന്റെ മടിയിൽ എടുത്തു വെച്ചിട്ട് ദുആ ചെയ്യാ. എന്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എന്റെ പൊന്നുമോ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ മകനൊന്ന് മരിക്കാൻ, ഇവൻ കടന്ന് ഈ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് രാവും പകലും കരയുന്നത് കാണാൻ വയ്യ, നിങ്ങളൊന്നു ദുആ ചെയ്യൂ. ആ ചെറുപ്പക്കാരൻ പറയണ, ഉസ്താദെ, ഓർമ്മയിൽ ഒരു വക്കത്ത് കലയാക്കിയത് എനിക്ക് ഓർമ്മയില്ല. എന്റെ നിസ്കാരം ഞാൻ കലയാക്കി കളഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഉസ്താദെ. വല്ലാതെ ദുഃഖത്തോടെ സ്വന്തം മകൻ ദുആ ചെയ്യാൻ, സ്വന്തം മകനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ആ മോൻ മരിച്ചോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ദുആ ചെയ്യാനും കഴിയുന്നില്ല. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ, ക്ഷമ നൽകണേ റഹ്മാനെ, ക്ഷമ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അങ്ങനൊരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല. ഞങ്ങളുടെ മക്കള് രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കടന്ന് കരഞ്ഞുകൊണ്ട് എനിക്ക് പറ്റണില്ല ഉമ്മ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ. അല്ലാ, രാവിലെ കവളിൽ ഉമ്മ തന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ പടച്ചവന്. ഞങ്ങളുടെ മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ എത്തീമീങ്ങളാക്കല്ലേ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ എത്തീമീങ്ങളാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പകരമാകാൻ ആരെ കൊണ്ടും കഴിയില്ല തമ്പുരാനെ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ തമ്പുരാനെ. നീ വിധവയാക്കല്ലേ അല്ലാ. പടച്ചോരെ, ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം നൽകണേ തമ്പുരാനെ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നല്ല മരണം കിട്ടണമെങ്കിൽ, മരണം സമ്മാനമായി കിട്ടണമെങ്കിൽ, രണ്ടാമത്തെ കാര്യം സമ്പത്തിനോടുള്ള ആർത്തി കള, ഹലാലും ഹറാമും കറക്റ്റായിട്ട് നോക്കി കണ്ടും സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.